വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അങ്ങനെ വ്ളോഗ് 2 ആക്കി എടുത്തിരിക്കുകയാണ്. കാരണം ആദ്യത്തെ വ്ളോഗിൽ എനിക്ക് എല്ലാം കൂടി കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ വ്ളോഗിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സുള്ള ഒരുപാട് ഷോപ്സൊക്കെ ഇല്ലേ, അതേപോലെ തന്നെയാണ് യൂണിയൻ കോപ്പ്. ഇവിടെ ഉള്ള മിക്ക അറബ്സിനെയും പ്ലാൻ ചെയ്ത് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അധിക അറബ്സും അവ പർച്ചേസും അങ്ങനെയൊക്കെയുള്ള മെയിൻലി ഫുഡ് സ്റ്റഫ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി യൂണിയൻകോപ്പ് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലുലു ആയാലും അല്ലെങ്കിൽ കാഫോ ആയാലും അങ്ങനെയുള്ള ജിയാൻ്റ് ആയാലും ഒക്കെ പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു കാര്യമല്ലേ. പക്ഷേ ഇതാണെങ്കിൽ ഇവിടെയുള്ള എമറാത്തീസൊക്കെ കൂടി ഷെയർ ഹോൾഡ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തത് ആയിട്ടുള്ള ഒരു ഷോപ്സാണ്, അതായത് ഹൈപ്പർ മാർക്കറ്റ്സ്. ഇത് കംപ്ലീറ്റ്ലി ലോക്കൽസിന് വേണ്ടി ലോക്കൽസ് തന്നെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഒരുപാട് എക്സ്പാറ്റ്സ് അവിടെ പോകുന്നുണ്ട്, ഷോപ്പിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴെല്ലാം ഇത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സൊക്കെ അഫോർഡബിൾ റേറ്റ്സിൽ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് മറ്റുള്ള ഇതിനേക്കാളൊക്കെ ഇടയ്ക്കിടെ നല്ല നല്ല ഓഫേഴ്സും വരാറുണ്ട്. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റ് വെച്ചിട്ട് അവരെന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ ഒരുപാട് ചാരിറ്റി നടത്തുന്നുണ്ട്. നമുക്കൊക്കെ വിചാരിക്കുന്നതിൻ്റെ മേലെയായിട്ടും ചാരിറ്റീസ് ഒരുപാട് നടത്തുന്നുണ്ട്. അവരുടെ ഒരു തമയ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട്. ആ കാർഡിൻ്റെ നല്ല ബെനിഫിറ്റാണ്, ഒരുപാട് ബെനിഫിറ്റുണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു ലോയൽറ്റി പ്രോഗ്രാം തന്നെയാണ്. തമയ്യാസ് കാർഡ് ഉണ്ടെങ്കിൽ യുഎയിലെ ഏത് സൂപ്പർ മാർക്കറ്റിനേക്കാളും നല്ല ബെനിഫിറ്റ് തന്നെയാണ്. നേരെ പകുതി ഏത് പ്രൊഡക്റ്റ് ആയാലും നേരെ പകുതിയോ അല്ലെങ്കിൽ അതിനേക്കാളും ബെനിഫിറ്റായിട്ട് ചില പ്രൊഡക്റ്റ്സുകളൊക്കെ അവർ, അതൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലും നല്ല ഓഫേഴ്സ് ഇടുന്നതായിട്ട് കാണാം. ഇടയ്ക്കൊക്കെ പുതിയ പുതിയ പ്രോഡക്റ്റ്സൊക്കെ ഇറക്കുന്നത് കാണാം. ഇതിപ്പോൾ ഹമ്മോസിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് കാണാം. പിന്നെ സ്പൈസി ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. എന്താണെന്ന് വാങ്ങി നോക്കിയിട്ടില്ല. ഒരു പാക്കറ്റിന് 9 ദിർഹംസ് ആണ് കണ്ടത്, നോക്കിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ഡേറ്റ്സിൻ്റെ ഒരു ഏരിയ ആണ് വരുന്നത്. ഡേറ്റ്സിൻ്റെ ഈ സീഡ്സൊക്കെ പൊടിച്ചു വച്ചിരിക്കുന്നത് കാണാം. അതെന്താണ് അവർ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പലതരം ചീസ് ഐറ്റംസാണ്, പല ബ്രാൻഡ്സിലുള്ള പലതരം ചീസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫ്രഷ് ക്രീംസ്, അങ്ങനെ പലതും. മെയിനായിട്ട് ഇവിടെ ഈ ഒരു സെക്ഷൻ തന്നെ ചീസ് ഐറ്റംസാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് പലതരം ബ്രെഡ് ഐറ്റംസാണ്. പലതരത്തിലുള്ള ബ്രെഡ് ഐറ്റംസ് ഉണ്ട് അവിടെ. നമുക്കൊന്ന് മേലെയൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല ക്ലോത്തും പല തരത്തിലുള്ള പല ഡ്രസ്സും കിഡ്സിൻ്റെതും
അല്ലാത്ത പല ചില ഡ്രസ്സുകളൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഷോൾസും നല്ല ടോപ്സൊക്കെ നല്ല റേറ്റ്സിൽ കിട്ടാറുണ്ട്. ഷോളിനാണ് അതി മിക്കവാറും വില കുറവിൽ നല്ല ഷോൾസൊക്കെ കിട്ടാറുണ്ട്. പല വെറൈറ്റീസ് ഓഫ് നട്സ് കാണാം, ഡേറ്റ്സ് കാണാം, കിവീസ് കാണാം, ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ ഉണ്ടാവും. നല്ല കളർഫുള്ളായിരിക്കും കാണാൻ തന്നെ. ഷമാമ് നല്ല ഇഷ്ടമായതിനാൽ എവിടെ പോയാലും, ഇപ്പോൾ ലുലു തന്നെ പോയാലും നല്ല ഷമാമ് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാറുണ്ട്. ഷമാമിൽ തന്നെ പല ടൈപ്സ് ഓഫ് ഷമാമ് ഉണ്ടല്ലോ, അത് ഏതാന്ന് നോക്കി വാങ്ങണം. ചില ഷമാമ് വാങ്ങിയാൽ ആകെ പെട്ടും, ചിലത് വാങ്ങിയാൽ നല്ല ടേസ്റ്റായിരിക്കും. മാസങ്ങളിൽ ഡയറ്റ് ചെയ്യാൻ ഒരു മൂഡ് വരാറുണ്ട്. അപ്പോൾ നേരെ യൂണിയൻ കോപ്പിലാണ് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാറ്. ഇപ്പോഴല്ല, കുറച്ച് ഒരു 2 ഇയേഴ്സ് മുൻപേ അങ്ങനെയായിരുന്നു ചെയ്യാറ്. ഒരുപാട് ഇലകൾ ഐറ്റംസൊക്കെ കിട്ടും, പലതരം ലീവ്സ് ഐറ്റംസ് ഉണ്ടാവും. അതൊക്കെ ജ്യൂസ് അടിച്ചോ അതിലോട്ടേക്ക് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുടിക്കുമായിരുന്നു ഡയറ്റ് ചെയ്യുന്ന സമയത്ത്. നല്ല എഫക്റ്റാണ്. അപ്പോൾ അതിനായിട്ട് രാത്രി ആവുമ്പോൾ മോളുടെ കയ്യും പിടിച്ച് ഇവിടുത്തെ ഇവിടെ വരും, അതൊക്കെ വാങ്ങിപ്പോവും. പിന്നെ ഒരു മാസം അത് കണ്ടിന്യൂ ചെയ്താൽ നന്നായിട്ട് ഫാറ്റ്സൊക്കെ കുറയാറുണ്ട്. ഇനി നമുക്ക് അഗെയിൻ താഴോട്ടേക്ക് തന്നെ പോവാം. തിരിച്ച് പോകേണ്ട സമയമായി. അതിന് മുൻപ് മോൾക്ക് എന്തായാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അവൾക്ക് അവളുടെ ഒരു ഏരിയ ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയോ വേണം എന്നുള്ള ഒരു ചിന്ത വരും. എന്തൊക്കെയാ പ്രൊഡക്ട്സ് എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാം എടുത്ത് നോക്കിയിട്ട് അവസാനമായിട്ട് ഒരു ചീസ് കേക്ക് ഐസ്ക്രീം ഉണ്ട്, അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് ഒരു ബറക്കത്തിൻ്റെ ഒരു ഐസ് ക്യൂബാണ്. ഇത് രണ്ടും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ ചീസ് കേക്ക് ഐസ്ക്രീം, അത് ഒരു പ്രത്യേക തരം ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നില്ല, പക്ഷെ കഴിച്ചു കുറച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ ഒരു തണുപ്പൊക്കെ കിടക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.